നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ചെങ്കോട്ട ടു ആര്യങ്കാവ് പോകുന്ന വഴിക്കാണ്. പുളിയറൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു റോഡ് സൈഡ് ഒരു മാമ്പഴ ഷോപ്പ് കണ്ടിട്ട് നിർത്തിയതാണ്. അവിടുത്തെ മാമ്പഴ ശേഖരം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. കയറി നോക്കിയപ്പോൾ ഒത്തിരി ഫ്രഷായിട്ടുള്ള ഐറ്റങ്ങൾ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ വരെ വന്ന് നെല്ലിക്കയ്ക്ക് വന്നേ. മാങ്ങാനും വേണ്ട. നമ്മൾ കടയുടെ പേര് ടാർസൻ ഫ്രൂട്ടാണ്. പുളിയറ എസ്വളൂൻ്റെ താള നമ്മൾ കട ഉണ്ട്. 30 കൊല്ലമായിട്ട് ഇവിടെ കച്ചവടം ഉണ്ട്. പുളിയറ എസ്വളൂൻ്റെ താള, പുളിയറ എസ്വളൂൻ്റെ താള നമ്മൾ കട എസ്വളൂൻ്റെ താള ടാർസൻ ഫ്രൂട്ടിന് പേര്. 30 കൊല്ലമായിട്ട് ഇവിടെ കച്ചവടം ഉണ്ട്. ആമാ, നമുക്ക് സ്വന്തം കൃഷി ഒരു 14 ഏക്കർ ഇരിക്കും. ഒരു 250-300 ഏക്കർ പാട്ട എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാ വെറൈറ്റീസ് ഡിഫറെൻ്റ് 300 ഏക്കർ പാട്ട എടുത്തിട്ടുണ്ട്. ആമാ, അങ്ങനെ ഉള്ള കൃഷിയിൽ എന്നെന്നാ വെറൈറ്റീസ് എല്ലാമേ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിടും. ആ പച്ചയ്ക്ക് പരിസ്യം കൊണ്ട് ഇടുന്ന താണേ പോളാം. ആ ഏറ്റവും കൂടി വെറൈറ്റീസ് മൾക്കോ ഇറക്കി, തേൻമാവ്, അൽഫോൺസ, ബദാമി, കേസരി, ചന്ദനമാങ്ങ, ശക്കരക്കുട്ടൻ, തേൻ കൊമ്പൻ, ഇതുപോലെ ഒത്തിരി ഐറ്റങ്ങളുണ്ട്. കെളിമിങ്ങെല്ലാം പോടാന്നാ പെട്ടെന്ന് ചീത്തയായിപ്പോ. നമുക്കിപ്പോൾ 10 ടൺ മാങ്ങ കാണും. 10 ടൺ മാങ്ങ ഒരുമിച്ച് ഒരേ നാളെ വിറ്റ് തീർക്കാൻ പറ്റില്ല. ഇത് ഇരുന്നാൽ അങ്ങനെ ഇരുന്ന അതുപോലെ ഇരുന്ന് പളത്താണേ പളത്തോളൂ. നമ്മൾ കറിയെന്നെങ്കിൽ ശരിക്കും മൂത്താലേ പരിക്കത്തുള്ളൂ, പൊട്ടുക്കാ പരിക്കത്തില്ല. ശരിക്കും മൂത്ത് പറിച്ചാലേ അത് അങ്ങനെ താണേ പളാവും. ആമാ, മറ്റേ കച്ചവടക്കാർ പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അമ്മ പെട്ടെന്ന് പഠിപ്പിക്കും. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. താണേ പളാവ കൂടി. ഇപ്പോൾ ഇത് കളഞ്ഞിട്ട് മറ്റ ഐറ്റങ്ങൾ വരും. മാങ്കുസ്തി, റംബൂട്ടാൻ, മുള്ളമ്പഴം, മാതലാരങ്ങ ഐറ്റങ്ങൾ നിറയാൻ വേണ്ടു. മറ്റേ ഇതുപോലെ വെറൈറ്റീസ് നിറയാ വരും. ഇപ്പോൾ ജൂൺ 1 തൊട്ട് ആഗസ്റ്റ് 31 വരയ്ക്ക് ഏറ്റവും കൂടിയ വെറൈറ്റീസ് നിറയാ വരുന്നുണ്ട്. സാധനങ്ങൾ ഏറ്റവും കൂടിയ സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികാലത്തിൽ വരുന്ന ആളുകൾ നമ്മൾ കടയ്ക്ക് വന്നിട്ട് പോകും. പാലരി വരുമ്പോൾ വന്ന് കണ്ടിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും ആൾക്കാർ. അപ്പം അതിന് മാങ്കുസ്തി, അവക്കാഡോ, പാഷൻ ഫ്രൂട്ട്, അത്തിപ്പഴം, ലിച്ചിപ്പഴം, ഇന്ന മാതിരി ഐറ്റങ്ങൾ നിറയാ വരുന്നുണ്ട്. മറ്റേ കുറിപ്പായിട്ട് ഡ്രാഗൺ ഉണ്ട്, സമമുണ്ട്, വെള്ളമുണ്ട്. ഇഷ്ടമുള്ള ആൾ മേടിക്കലോ അവങ്ങൾക്ക് വന്നിട്ട് കണ്ടിട്ട്. ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നിട്ട് മേടിക്കുമോ? വില മണിയുമായിട്ട് വിലയ്ക്ക് തരണം. രണ്ട് മാങ്ങ, ഐസ്ക്രീം മാങ്ങ. ഐസ്ക്രീം മാങ്ങയാണ് ഷൈനി പിടിച്ച് നിൽക്കുന്നത്. ആണോ? ഇത്രയും ടൈപ്പ് മാങ്ങയുടെ ശേഖരമാണ് ഇവിടെ കാണുന്നത്. 300 ഏക്കറിലാണ് ഇവർ കൃഷി ചെയ്തേക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഐറ്റമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വഴി പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി വാങ്ങാം. അതുപോലെ ഫ്രഷ് ഐറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. ഐസ്ക്രീം ടൈപ്പ് മാങ്ങ പൂളി തന്നേക്കാണ് അവരെ. അതായത് മാങ്ങ തലപ്പാടി എന്ന് പറയും. തലപ്പാടി 40 കൂട്ടത്തിൽ ഏറ്റവും കൂടിയ മധുരം ഉള്ളതാണ്. മാങ്ങ ചെറുതായിട്ട് ഇരിക്കും, മധുരം വലുപ്പം ഉള്ളതാണ്. അപ്പൊ ഈ മാങ്ങകളുടെ ശേഖരം കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയാണ്. അത് ഈ കെമിക്കലുകളൊന്നും ചേരാത്തതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു സോ മച്ച്.